ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹാദീസ് ഡയറീസ്. എല്ലാവരെയും സുഖമായിരിക്കുന്നല്ലോ. ഇതൊരു അടിപൊളി ഫിഷ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. തരണ്ടി മീൻ വെച്ച് എങ്ങനെയാണ് ഒരു മസാലക്കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി 1/2 കിലോ തരണ്ടി മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലിന് പകരം വെളിച്ചെണ്ണയും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ സവാള ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് വഴറ്റണം. ഇനി ഇതിലേക്ക് 1 ചെറിയ തക്കാളി, 1 ഉരുളക്കിഴങ്ങ്, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കാം. എന്നിട്ടതൊന്ന് മിക്സ് ചെയ്യാം. ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും, നല്ലൊരു ടേസ്റ്റും ഉണ്ടാകും. അതുകൊണ്ടാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ, കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, ചിക്കൻ മസാല, വലിയ ജീരകം പൊടിച്ചത്, ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയും ഉരുളക്കിഴങ്ങും തക്കാളിയും ഒക്കെ കുക്കാവാനുണ്ട്. ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കിഴങ്ങും തക്കാളിയൊക്കെ നല്ല കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മീന് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാവുന്നതാണ്. ഞാനിതിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറവായിരുന്നു. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്, മസാലക്കറിയാണ്. ചിക്കൻ കറി പോലെ തന്നെ ഉണ്ടാവും കഴിക്കുമ്പോൾ, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. അതിനു മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
ഇപ്പോൾ കറി നല്ല തിക്കായി വന്നിട്ടുണ്ട്. എല്ലാം കൂടെ നല്ല കുക്കായിട്ടുണ്ട്. ഇനി ഞാനിത് ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുകയാണ്. ഞാനിത് ദോശയുടെ കൂടെയാണ് ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്യണം. ഈ മീൻ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഇങ്ങനെ ഒരു മസാലക്കറി ഉണ്ടാക്കി നോക്കണം. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. Thank you for watching.